Chandra Rehasyam Thediyulla India's 3rd Chandrayaan Dauthyathinte Vikshepana Countdown Aarambichu Kazhinjirikkayanu. 25 manikkur neelunna Countdown Uchakku 1:05-inaanu Aarambichathu. നാളെ ഉച്ചയ്ക്ക് 2:35-ന് രണ്ടാം വിക്ഷേപണത്തറയിൽ നിന്നാണ് ചന്ദ്രയാൻ 3-ന്റെ ദൗത്യം കുതിച്ചുയരുക. പദ്ധതിയുടെ എല്ലാ ഘട്ടങ്ങളും കൃത്യമാണെന്ന് ഒരിക്കൽ കൂടി പരിശോധിച്ച് ദൗത്യഒരുക്കങ്ങളുടെ അവലോകനം നടത്തുന്ന മിഷൻ റെഡ്നസ് റിവ്യൂ പൂർത്തിയാക്കിയതിന് പിന്നാലെ ഇസ്രോ ചെയർമാനും ഇസ്രോയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാരും ഉൾപ്പെടുന്ന വിക്ഷേപണ അംഗീകാര ബോർഡ് വിക്ഷേപണത്തിന് അനുമതി നൽകിയിരുന്നു. ദൗത്യത്തിന് മുന്നോടിയായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞർ തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രത്തിൽ ചന്ദ്രയാൻ 3-ന്റെ ചെറുരൂപവുമായി പ്രാർത്ഥന നടത്തി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:35-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം. ഇതിന് മുന്നോടിയായി വിക്ഷേപണത്തിനുള്ള കൗണ്ട്ഡൌൺ തുടങ്ങിയിരിക്കുകയാണ്. കാലാവസ്ഥ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളെല്ലാം അനുകൂലമായതോടെയാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് കൗണ്ട്ഡൌൺ തുടങ്ങിയത്. 25 മണിക്കൂറും 30 മിനിറ്റും നീണ്ടു നിൽക്കുന്ന കൗണ്ട്ഡൌണിനാണ് തുടക്കമായത്. 2019-ലെ ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് പുതിയ ദൗത്യത്തിന് ISRO തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ തവണ സോഫ്റ്റ് ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ അവസാന നിമിഷം ലാൻഡറുമായുള്ള ആശയവിനിമയം നഷ്ടമായിരുന്നു. ഈ തിരിച്ചടി പരിഹരിക്കാൻ കൂടുതൽ ഇന്ധനവും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ചന്ദ്രയാൻ 3-ൽ ഒരുക്കിയിരിക്കുന്നത്. സുഗമമായി ലാൻഡ് ചെയ്യാൻ ലാൻഡറിന്റെ കാൽ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ സൗരോർജ പാനലുകളും പേടകത്തിൽ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ചില ഘട്ടങ്ങളിൽ വീഴ്ച സംഭവിച്ചാൽ പോലും ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇത്തവണ രൂപകൽപ്പന ചന്ദ്രയാൻ 3-ന്റേത് നടത്തിയിരിക്കുന്നത്. ISRO ഏറ്റവും കരുത്തറ്റ LVM3 റോക്കറ്റ് ലേറിയാണ് ചന്ദ്രയാൻ 3 കുതിച്ചുയരുന്നത്. ഇസ്രോയുടെ ഏറ്റവും വിശ്വസനീയമായ LVMന്റെ 7-ാമത്തെ ദൗത്യമാണിത്. വിക്ഷേപണം കഴിഞ്ഞ് 40 ദിവസത്തിന് ശേഷമാണ് ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങുക. ദൗത്യം വിജയകരമായാൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. അമേരിക്ക, ചൈന, സോവിയറ്റ് യൂണിയൻ എന്നിവർ മാത്രമാണ് മുമ്പ് ഈ നേട്ടം കൈവരിച്ചത്. ചന്ദ്രയാൻ 3 നാളെ വിക്ഷേപിക്കാനിരിക്കെ ISRO ശാസ്ത്ര സംഘം വ്യാഴാഴ്ച രാവിലെയാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. ചന്ദ്രയാൻ 3 പേടകത്തിന്റെ മിനിയേച്ചർ മോഡലുമായാണ് ശാസ്ത്രജ്ഞർ തിരുപ്പതിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയത്. ചന്ദ്രനിലേക്കുള്ള ബഹിരാകാശ പരിവേഷണങ്ങളിലെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത് ചന്ദ്രയാൻ 3-ലാണ്. വിക്ഷേപണത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ലോഞ്ച് വെഹിക്കിൾ Mark 3. ഇന്ത്യൻ ബഹിരാകാശ പരിവേഷണത്തിലെ ഏറ്റവും കരുത്തറ്റ റോക്കറ്റ് ലോഞ്ച് വെഹിക്കിൾ Mark 3-ലാണ് ചന്ദ്രയാൻ പേടകം ഉള്ളത്. 16 മിനിറ്റും 15 സെക്കൻഡും കൊണ്ട് ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തുമ്പോൾ പേടകം സ്വതന്ത്രമായി ഭൂമിയെ വലയം ചെയ്യാൻ തുടങ്ങും. 5 തവണ ഭൂമിയെ ഭ്രമണം ചെയ്തതിനു ശേഷം വീണ്ടും ചന്ദ്രയാന്റെ കാന്തിക വലയത്തിലേക്കായിരിക്കും യാത്ര. ചന്ദ്രനിൽ ഭ്രമണപഥം ഉറപ്പിച്ചതിന് പിന്നാലെ നിർണായകമായ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യും. അതിന് August 23 വരെ ക്ഷമയോടെ കാത്തിരിക്കണം. 2019 സെപ്റ്റംബറിലാണ് ചന്ദ്രയാൻ 2 ക്രാഷ് ലാൻഡിംഗ് ശേഷമുള്ള ദൗത്യത്തെ കൊണ്ടുതന്നെ ഒരുപാട് മുൻകരുതലും പരീക്ഷണങ്ങൾക്ക് നടത്തിയിരിക്കുന്നു. കൂടുതൽ ഇന്ധനവും അതുപോലെ തന്നെ വലിയ ലാൻഡിംഗ് സെറ്റ് എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ചന്ദ്രനിലിറങ്ങാനുള്ള ശ്രമത്തിലാണ് ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 2-ന്റെ വിക്രം ലാൻഡ് ചന്ദ്ര ഉപരിതലത്തിലെ 500x500 മീറ്റർ ലാൻഡിംഗ് സ്ഥലത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ വേഗത കുറയ്ക്കാൻ രൂപകൽപ്പന ചെയ്ത എഞ്ചിനുകൾക്ക് സംഭവിച്ച ചെറിയ പിഴവുകളെക്കുറിച്ച് ISRO ചെയർമാൻ വിശദീകരിച്ചിരുന്നു. ചന്ദ്രയാൻ 2-ന്റെ ദൗത്യത്തെ തുടർന്ന് ബഹിരാകാശ പരിവേഷണത്തിലെ രാജ്യത്തിന്റെ മറ്റൊരു സുപ്രധാന ചുവടുവയ്പിലേക്കാണ് സംഘം നീങ്ങിയത്. മുൻ ദൗത്യം ചന്ദ്രനെ ഭ്രമണം ചെയ്യാൻ കഴിഞ്ഞപ്പോൾ വിക്രം ലാൻഡിൽ ലാൻഡിംഗ് വലിയ പ്രതിസന്ധിയാണ് അനുഭവപ്പെട്ടത്. വരാനിരിക്കുന്ന ദൗത്യത്തിന്റെ വിജയസാധ്യതയെക്കുറിച്ച് ISRO ഉദ്യോഗസ്ഥൻ വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ചന്ദ്രയാൻ 3 ദൗത്യം ചന്ദ്ര ഉപരിതലത്തിൽ ശ്രദ്ധയോടെ ലാൻഡ് ചെയ്യാനും ഒരു റോബോട്ടിക് റോവർ പ്രവർത്തിക്കാനുള്ള സാധ്യതയുമാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.